നമസ്കാരം. കോടിയേരിയുടെ മരണം കഴിഞ്ഞ് മണിക്കൂറുകളോളം വിദേശത്തേക്ക് പറഞ്ഞ പിണറായിയും സംഘത്തെയും കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത്. കേരളത്തിന്റെ വികസനം കൊണ്ടുവരുവാനാണെന്ന് പല ആവർത്തി പറയുന്നുണ്ടെങ്കിലും ഇതിനു മുൻപേ പോയി വിദേശ യാത്രകളിൽ നിന്നും സംസ്ഥാനത്തിന് എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ അവസരത്തിൽ പിണറായിയും മന്ത്രിമാരും പല കമ്പനികളുമായി തട്ടിക്കൂട്ടി നടത്തുന്ന വിവിധ മീറ്റിങ്ങുകളുടെയും ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് നിക്ഷേപത്തിന് തയ്യാറായി പല കമ്പനികളും വരുന്നു. കോടികൾ നിക്ഷേപം വരുന്നുണ്ടെന്നുമൊക്കെ രണ്ടു ദിവസം മുമ്പ് മുതൽ സമൂഹമാധ്യമങ്ങൾ വഴി മുഖ്യമന്ത്രി അറിയിക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ പലതും തെറ്റിദ്ധരിപ്പിക്കലാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. രണ്ടു ദിവസം മുന്നേ മുഖ്യമന്ത്രി ഔദ്യോഗിക ട്വിറ്റർ വഴി വെളിപ്പെടുത്തിയത് ഓസ്കോ എന്ന ഷിപ്പിംഗ് സർവീസ് കമ്പനിയുടെ MD കെസ്ജസ് ഓസേൻ കൊച്ചിയിൽ ഒരു മാരിടൈം ക്ലസ്റ്റർ നിർമ്മിക്കാൻ കേരള സർക്കാരുമായി പങ്കാളിത്തത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനി ഇല്ല. ഇത് സംബന്ധിച്ച് നടത്താവുന്ന എല്ലാ അന്വേഷണങ്ങളും നടത്തിയിട്ടും ഓസ്കോ എന്നൊരു കമ്പനി ലിസ്റ്റിലില്ല. എന്നാൽ കോസ്കോ എന്ന പേരിൽ ഷിപ്പിംഗ് കമ്പനിയുണ്ട്. അതാണ് മുഖ്യമന്ത്രി പിണറായി ഉദ്ദേശിച്ചതെങ്കിൽ അവരുമായാണ് ചർച്ച നടത്തിയതെങ്കിൽ അത് ഏറെ ഗുരുതരമായ പ്രശ്നമാണ്. കോസ്കോ ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക കമ്പനിയുടെ ഉപകമ്പനിയാണ്. ചൈന ഷിപ്പിംഗ് കണ്ടെയ്നർ ലൈൻസ് കമ്പനി ലിമിറ്റഡ്, കോസ്കോ കണ്ടെയ്നർ ലൈൻസ് കമ്പനി ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഉപകമ്പനിയാണ് കോസ്കോ ഷിപ്പിംഗ് കമ്പനി. അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഔദ്യോഗിക കമ്പനി. ഏത് വിദേശ രാജ്യവുമായി ഇത്തരം സഹകരണം നടത്താനും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം, നടപ്പാക്കാൻ അനുവാദവും നേടണം. ഇത്തരത്തിൽ അനുമതിയില്ലാതെ സഹായം സ്വീകരിച്ചതിന്റെ പേരിലാണ് ലൈഫ് പദ്ധതിയിൽ പിണറായിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ CBI ചോദ്യം ചെയ്തത്. ഇവിടെ ചർച്ച നടത്തിയ കമ്പനി കോസ്കോ ആണെങ്കിൽ ഇന്ത്യ വ്യവസായ വാണിജ്യ മേഖലയിൽ വിലക്കും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയ ചൈനയുമായാണ് പിണറായിയുടെ ചർച്ച. ഇത് ഏറെ ഗുരുതരമായ നിയമലംഘനവുമാണ്. ട്വീറ്റിൽ മുഖ്യമന്ത്രിക്ക് കമ്പനിയുടെ പേര് തെറ്റായതാണെങ്കിൽ അത് സംബന്ധിച്ച് ഒട്ടേറെ പേർ ട്വിറ്ററിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് തിരുത്തിയിട്ടുമില്ല, വിശദീകരിച്ചിട്ടുമില്ല എന്നത് ദുരൂഹത കൂട്ടുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിക്ക് കമ്പനിയുടെ പേര് തെറ്റായതാണെങ്കിൽ അത് തിരുത്താത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് UKയിലേക്ക് തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിനായി കേരള സർക്കാരും UKയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു എന്ന് അവകാശപ്പെട്ട് മറ്റൊരു പോസ്റ്റും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ലണ്ടനിൽ നടന്ന യൂറോപ്പ് UK മേഖലാ സമ്മേളനത്തിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. കേരള സർക്കാരിനു വേണ്ടി നോർക്ക റൂട്ട്സും UKയിൽ NHS സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് കെയർ ബോർഡുകളായ ദി നാവിഗോ ആൻഡ് ഹമ്പർ ആൻഡ് നോർത്ത് യോർക്ക് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദി നാവിഗോ ആൻഡ് ഹമ്പർ ആൻഡ് നോർത്ത് യോർക്ക് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ ഇങ്ങനെ ഒരു സ്ഥാപനവും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ആർക്കും കിട്ടില്ല. ഇതെല്ലാം കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും ഈ യാത്ര കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും ഭരണത്തിൽ നിന്നും ഇറങ്ങിയാലും കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇതെന്നൊക്കെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.